വിശദമായ വാർത്തയിലേക്ക്. ലോകായുക്ത നിയമ ഭേദഗതിയിൽ ഗവർണർക്ക് സർക്കാരിന്റെ മറുപടി. നിയമത്തിൽ ഭരണഘടനാ വിരുദ്ധമായ വകുപ്പുണ്ടെന്ന് സർക്കാർ വിശദീകരണത്തിൽ പറയുന്നു. നിയമത്തിലെ 14ാം വകുപ്പ് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് വിശദീകരണം. എജിയുടെ നിയമോപദേശവും സർക്കാർ ഗവർണറെ അറിയിച്ചു. രാഷ്ട്രപതിയുടെ അംഗീകാരം വേണ്ടെന്നും സർക്കാർ വ്യക്തമാക്കി. വി വി അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ. ലോകായുക്ത നിയമ ഭേദഗതിയിൽ സർക്കാർ ഓർഡിനൻസ് ഒപ്പിടണമെന്ന് ആവശ്യപ്പെട്ട് ഗവർണർക്ക് നൽകിയ കരട് ഓർഡിനൻസ്, അതിൽ ഗവർണർ സർക്കാരിന്റെ വിശദീകരണം തേടിയിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു നിയമ ഭേദഗതിക്ക് തയ്യാറെടുത്തത് എന്നായിരുന്നു ഗവർണറുടെ ചോദ്യം. അതിനുള്ള മറുപടിയാണ് ഗവർണർക്ക് സർക്കാർ നൽകിയത്. ഇന്ന് രാത്രിയാണ് രാജ്ഭവനിൽ ഈ വിശദീകരണ കത്ത് എത്തിച്ചത്. നിയമത്തിൽ നിലവിലെ ലോകായുക്ത നിയമത്തിൽ ഭരണഘടനാ വിരുദ്ധമായ വകുപ്പുണ്ട്. നിയമത്തിലെ 14ാം വകുപ്പ് ഭരണഘടനാ വിരുദ്ധമെന്ന് സർക്കാർ ഗവർണറെ അറിയിച്ചു. എജിയുടെ നിയമോപദേശത്തിന്റെയും നേരത്തെയുള്ള കോടതി വിധികളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ വാദം ഗവർണറെ അറിയിച്ചിരിക്കുന്നത്. രാഷ്ട്രപതിയുടെ അംഗീകാരം നിയമ ഭേദഗതിക്ക് വേണമെന്ന് പ്രതിപക്ഷമടക്കം നിർദ്ദേശിച്ചിരുന്നു. അതിലും സർക്കാരിനോട് ഗവർണർ വിശദീകരണം തേടിയിരുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം വേണ്ട, നേരത്തെ ഒരു തവണ ഭേദഗതി കൊണ്ടുവന്നതാണ് നിയമത്തിൽ, അതുകൊണ്ട് തന്നെ അപ്പോൾ രാഷ്ട്രപതിയുടെ അനുമതി തേടിയിരുന്നില്ല. ഇപ്പോഴും സമാന സാഹചര്യമാണ്, രാഷ്ട്രപതിയുടെ അനുമതി വേണ്ടെന്നും ഗവർണർക്ക് സർക്കാർ മറുപടി നൽകി. ഗവർണർ പരിശോധിച്ച ശേഷമാകും ഓർഡിനൻസിന്റെ കാര്യത്തിൽ തുടർ തീരുമാനമെടുക്കുക. ലോകായുക്ത നിയമ ഭേദഗതിയിൽ ഗവർണർക്ക് സർക്കാർ മറുപടി നൽകിയിരിക്കുന്നു. വി വി അരുണാണ് വിവരങ്ങൾ നൽകിയത്.